ദേശീയപാതാ നിർമ്മാണത്തിന് ചിലവിട്ടത് എഴുന്നൂറ്റി ഇരുപത്തി ഒന്നേ ദശാംശം ഒന്ന് ഏഴ് കോടി രൂപ എന്നാൽ അതിൻ്റെ ഇരട്ടി തുക പിരിച്ചെടുത്തു പാലിയക്കര ടോൾ പ്ലാസ രണ്ടായിരത്തി ഇരുപത് ജൂൺ വരെയുള്ള കണക്കിൽ എണ്ണൂറ്റി ഒന്നേ ദശാംശം ആറ് കോടി രൂപ കമ്പനി പിരിച്ചെടുത്തു എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് നിർമ്മാണ ചിലവ് ലഭിച്ചാൽ ആ ഭാഗത്തെ ടോൾ സംഖ്യയുടെ നാൽപ്പത് ശതമാനം കുറയ്ക്കാൻ കമ്പനി ബാധ്യസ്ഥരാണ് എന്നാൽ നിർമ്മാണ ചെലവിനേക്കാൾ ഇരട്ടി തുക പിരിച്ചെടുത്തിട്ടും ടോൾ കുറച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഈ ഓഗസ്റ്റ് മാസത്തിൽ കൂട്ടുകയാണ് ചെയ്തത് ഇത്ര വലിയ അഴിമതി കൺമുന്നിൽ നടന്നിട്ടും സർക്കാർ മൗനത്തിലാണ് ഇടപ്പള്ളി മുതൽ മണ്ണൂത്തി വരെയുള്ള റോഡ് നിർമ്മാണത്തിന് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയാണ് ചെലവായത് എന്നാൽ അതിന്റെ ഇരട്ടി പിരിച്ചെടുത്തു കഴിഞ്ഞു പാലിയക്കര ടോൾ പ്ലാസ പലവട്ടം കോടതി കയറിയ പാലിയക്കര ടോൾ പ്ലാസ വിഷയം വീണ്ടും കോടതി കയറുകയാണ് ദേശീയപാത നിർമ്മാണത്തിന് ചെലവായ തുകയിൽ കൂടുതൽ ഇതിനകം കമ്പനി പിരിച്ചെന്ന് കാണിച്ച് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മാത്രമല്ല മറ്റൊരു ഹർജി കൂടി കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് ബോസ്കോ കളമശ്ശേരിയാണ് ഹർജി നൽകിയിരിക്കുന്നത് ദേശീയപാത നിർമ്മാണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല പലയിടത്തും തകർന്നു കിടക്കുകയാണ് റോഡ് പണി പൂർത്തിയാകാത്ത റോഡോ പാലങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ അവിടെ ടോള് പിരിക്കാൻ പാടില്ല ഇത് നിയമവിരുദ്ധമാണ് അങ്ങനെ നോക്കുമ്പോൾ പാലിയേക്കര ടോൾ പിരിവ് ഗുരുതര കുറ്റകൃത്യമാണ് ഇതിനാലാണ് ബോസ്കോ കളമശ്ശേരി ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് പാലിയേക്കര ടോൾ പിരിവ് അനധികൃതമാണെന്നും അവസാനിപ്പിക്കണമെന്നുമുള്ള ഹർജിയിൽ നാല് എതിർ കക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ദേശീയപാത അതോറിറ്റി ടോൾ പിരിവ് നടത്തുന്ന കമ്പനി എന്നിവർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ദേശീയപാത നിർമ്മാണത്തിന് ചെലവായ തുകയിൽ കൂടുതൽ ഇതിനകം കമ്പനി പിരിച്ചെന്ന് കാണിച്ചാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് വരവ് ചെലവ് കണക്കുകളുടെ വിവരാവകാശ രേഖകൾ ഉൾപ്പെടെ ഹർജിക്കാരൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ജൂൺ രണ്ടായിരത്തി വരെ കമ്പനി എണ്ണൂറ്റി കോടി രൂപ പിരിച്ചതായി ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു ദേശീയപാതയുടെ നിർമ്മാണത്തിന് എഴുന്നൂറ്റി കോടി രൂപ മാത്രമാണ് ചെലവിട്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിലാണ് മണ്ണൂത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ടോൾ പിരിവ് ആരംഭിക്കുന്നത് കരാർ പ്രകാരം നിർമ്മാണ ചെലവ് ലഭിച്ചാൽ ആ ഭാഗത്തെ ടോൾ സംഖ്യയുടെ നാല്പത് ശതമാനം കുറയ്ക്കാൻ കമ്പനി ബാധ്യസ്ഥരാണെന്നും പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു തൃശൂരിലെ കോൺഗ്രസ് നേതാക്കളായ ഷാജി കോടം കണ്ടത്തും ടി ജെ സനീഷ് കുമാറും നേരത്തെ ഇത് കാണിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നതാണ് സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഹൈക്കോടതിയിൽ എത്തിയത് രണ്ടായിരത്തി ജൂൺ വരെയുള്ള കണക്കാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ പുതിയ കണക്ക് പുറത്തു വന്നിരിക്കുന്നത് അതിലും ഞെട്ടലുണ്ടാക്കുന്നതാണ് ഇടപ്പള്ളി മുതൽ മണ്ണൂത്തി വരെയുള്ള അറുപത്തിരണ്ട് കിലോമീറ്റർ നാലുവരി പാതയുടെ പേരിൽ പാലിയേക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി വരെ പിരിച്ചെടുത്തത് എണ്ണൂറ്റി എൺപത്തി എട്ട് ദശാംശം പൂജ്യം നാല് കോടിക്ക് മുകളിലാണ് നിർമ്മാണത്തിന്റെ ഇരട്ടിയും യാത്രക്കാരിൽ നിന്ന് പിഴിഞ്ഞു പിഴിഞ്ഞുകഴിഞ്ഞു എന്നിട്ടും നിർത്താറായിട്ടില്ല ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ വ്യവസ്ഥയിൽ മുന്നൂറ്റി കോടി എസ്റ്റിമേറ്റിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഇത് പാലിയക്കരയിൽ ഒരു ദിവസം ടോളായി ലഭിക്കുന്നത് മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് ആറ് ലക്ഷം രൂപയാണെന്നാണ് ദേശീയപാത അതോറിറ്റി വിവരാവകാശ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂൺ ഇരുപത്തിയൊന്ന് വരെ ടോൾ പിരിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ ഇനിയുള്ള മാസങ്ങൾ കൊണ്ട് തൊള്ളായിരത്തി അൻപത്തി ആറ് ദശാംശം അഞ്ച് ഒൻപത് കോടി രൂപ കൂടി അധികമായി പാലിയക്കരയിൽ ടോളായി ലഭിക്കും ആകെ കിട്ടുക ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് കോടിയായിരിക്കും ഇത്രയും ഗുരുതരമായ നിയമലംഘനം നടന്നിട്ടും സർക്കാരോ ബന്ധപ്പെട്ടവരോ ചെറുവിരൽ അനക്കുന്നില്ല എന്നാൽ ഇപ്പോൾ ടോൾ കമ്പനിയെ പൂട്ടുന്ന വിവരങ്ങളാണ് കോടതിക്ക് മുൻപിലെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്